ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പുതുപ്പള്ളി പമ്പ് ഹൗസിന് പുതുതായി നിർമ്മിച്ച കുഴൽക്കിണറിന്റെ ഉദ്ഘാടനം നടന്നു. യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പുതുപ്പള്ളി പമ്പ് ഹൗസിന് പുതിയതായി നിർമ്മിച്ച കുഴൽക്കിണറിന്റെ ഉദ്ഘാടനം നടന്നു. അടുക്കൻ യു പ്രതിഭ എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷനായി. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി മുഖ്യപ്രഭാഷണം നടത്തി. 1984 ഇവിടെ നിർമ്മിച്ച കുഴൽക്കിണർ കാലപ്പഴക്കത്താൽ നിരന്തരം തകരാറിലായി കുടിവെള്ള തടസ്സം നേരിടുന്നത് പതിവായിരുന്നു. മണ്ണിടിച്ചിൽ മൂലം പമ്പിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യവുമുണ്ടായി. ഇതോടെ അടിയന്തരമായി എംഎൽഎ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുകയും ഭൂജല വകുപ്പിന് അടയ്ക്കുകയും പുതിയ കുഴൽക്കിണർ നിർമ്മിക്കുകയും ചെയ്യുകയായിരുന്നു. പമ്പ് സെറ്റ്, മോട്ടർ, അനുബന്ധ ഇലക്ട്രിക്കൽ വർക്കുകൾക്കായി 400,000 രൂപ കേരള വാട്ടർ അതോറിറ്റിക്ക് അടച്ചിരുന്നു. അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജോലി പൂർത്തിയാക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിലും ഇതിന്റെ പ്രയോജനം ലഭിക്കും. കുറേ ദിവസമായി നമ്മളിത് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ട് എങ്കിലും തീർച്ചയായിട്ടും എംഎൽഎ ഫണ്ട് ഉപയോഗിച്ചൊരു 10-14 ലക്ഷം രൂപ ചെലവഴിക്കുമ്പം ഞാൻ പൊതുവെ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു പരാതിയും ഉണ്ട്. ഞാൻ പൊതുവെ ശരിയാണ്, ഞാൻ ഉദ്ഘാടനങ്ങൾ കുറവാണ്, ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കാറേ ഉള്ളൂ. പക്ഷേ എന്നെപ്പറ്റി പറയുന്നത് അങ്ങനെയല്ല, ഞാൻ ധാരാളം വർക്ക്, എനിക്ക് തോന്നുന്നു ബോർഡ് വെക്കുവാണെങ്കിൽ എല്ലാ വാർഡിലും നിറയുന്നത്ര ബോർഡുണ്ട്. പക്ഷെ തൊട്ടടുത്ത് പോകുന്ന റോഡ് ചെയ്യുന്ന ഞാനാണോ അല്ലെ എം എൽ എ ഫണ്ടാണോ എന്ന് പോലും പലപ്പോഴും ജനങ്ങൾ അവർ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുന്നത്. അപ്പം ഞാൻ ശരിയാണ്, പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ കുറച്ച് വീക്കാണ് എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ ജനങ്ങൾക്ക് സർവീസ് കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്കറിയാം 100% ഞാൻ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് കഴിഞ്ഞ് കുറേ ദിവസമായിട്ട് പവനചേട്ടനും പറയുന്നു നമുക്കത് ഉദ്ഘാടനം ചെയ്യേണ്ടേ. അപ്പം ഞങ്ങൾ പറയും ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ വരും, നമുക്ക് ഇതും അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം കിച്ചൺ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതിൽ നമുക്ക് സ്കൂളിൽ കിച്ചൻ്റെ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട്. ഇപ്പം ആൾക്കാർ പൊതുവെ പറയും എം എൽ എമാരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അധികം വരുന്നില്ല, വരാൻ സ്വാഭാവികമായിട്ടും അറിയിക്കുന്ന കാര്യങ്ങൾക്കാണ് വരാൻ കഴിയുന്നത്. വികസനമെന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് എൻ്റെതായ ഒരു രീതിയിൽ വികസനം ചെയ്യുന്ന ആളാണ്. ആൾക്കാർ പറയുമ്പോൾ അത് പെട്ടെന്ന് നോട്ട് ചെയ്യുക, അത് ചെയ്തു കൊടുക്കാന്നുള്ളത്. ഇപ്പോൾ ഇവിടെ വെച്ച് 3 കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ശ്രീജിസോ തന്നത്, അത് ഞാൻ പെട്ടെന്ന് തന്നെ ചിത്രലേഖ കൈമാറിയിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുത്തു കഴിയുമ്പോഴാണ് തുക അറിയാൻ പറ്റുന്നത്. നേരത്തെ പ്രസാദ് മെമ്പർ ഒരു കാര്യം, അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അത് എസ്റ്റിമേറ്റ് ചെയ്താൽ അപ്പം നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന തുകയാണോ എന്നറിയാം. അപ്പം ഇത് സ്റ്റാൻഡ് ബൈ മോട്ടറിൻ്റെ കൊണ്ട് തന്നു എടുത്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യവശാൽ പലപ്പോഴും ഡിസ്കഷൻ കുറവാണെന്നുള്ളതാണ്. എന്നാൽ നെഗറ്റീവ് ക്യാമ്പയിൻ ശക്തമാണ്. കുടിവെള്ളക്ഷാമം വലിയ രൂക്ഷമായിരുന്നു. ആ രൂക്ഷമായ സന്ദർഭത്തിൽ ഞങ്ങൾ വന്ന ഭയങ്കര പ്രശ്നമായി മാറി. ഈ ലക്ഷം വീട് പമ്പെന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് പണിമുടക്കായിരുന്നു. പണി മുടക്കി കഴിഞ്ഞാൽ പിന്നെ 10 ദിവസത്തേക്ക് വെള്ളമില്ല. അതിൻ്റെ ഇടയ്ക്ക് മറ്റേ മണ്ണേൽ കിടവില്ലേ, അതും മുഴുവൻ ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് മുട്ടത്ത് മണ്ണേൽ പമ്പ് ചീത്തയായിപ്പോയി. ഇതെല്ലാം പ്രശ്നമായപ്പോഴാണ് ഞങ്ങൾ എം എൽ എയോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ ഈ കുഴൽക്കിണറുടെ പണിയാണ്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നിരന്തരം പറയുകയാണ് ഈ കുഴൽക്കിണർ മാറ്റാതെ. സത്യം പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിക്കാർ ഞങ്ങൾ സംഭവിച്ചു തന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുമ്പം ഇത് എടുത്തുകൊണ്ട് ഓടാനും അതുകൊണ്ട് നന്നാക്കി വെക്കാനും ഒക്കെ അവർ നമ്മളെ എപ്പോഴും സഹായിക്കാറുണ്ട്. നമ്മുടെ അനിലന്തി, ആ അനിലിൻ്റെ ഒരു സഹായം എപ്പോഴും ഉണ്ട്. അനിലാണ് യഥാർത്ഥത്തിൽ നമ്മളെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, പിന്നെ പ്രമോദുണ്ട്, ആ ഇപ്പോൾ ബെന്നി വന്നിട്ടുണ്ട് അല്ലേ. ആ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരല്ല അവിടെ, ഞാൻ പേര് പറയുന്നില്ല അല്ലേ. ആ നമ്മുടെ ശ്രീകുമാർ സാറുണ്ട്. ശ്രീകുമാർ സാർ വന്നതിന് ശേഷം ആ ദേവനാരം പഞ്ചായത്തിലുണ്ട്. അല്ല, നമ്മുടെ പഞ്ചായത്തുകാരനെ പോലെയാണ്. ആ ഇവരെല്ലാം നമ്മളെ സഹായിച്ചടിസ്ഥാനത്തിൽ നമ്മൾ എം എൽ എയോട് പറയാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എം എൽ എ പെട്ടെന്ന് തന്നെ 14 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിത്രലേഖ സ്വാഗതവും രജനി ബിജു നന്ദിയും പറഞ്ഞു. സ്ഥിരസമിതി അധ്യക്ഷരായ എസ് രേഖ, മിനി മോഹൻ ബാബു, അംഗങ്ങളായ ഇഷിദേവി, പ്രസാദ്, ഭൂജല വകുപ്പ് ചാർജ്മാൻ സനൽ, ജല അതോറിറ്റി കായംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീകുമാർ, ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ പ്രമോജസ് ധരൻ, എച്ച് ഒ എസ് പ്രമോദ്, ഓവർസിയർ മാനസി മോഹൻലാൽ, എംപ്ലോയീസ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബി എസ് മെന്നി, കായംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് എസ് അനിൽകുമാർ, സെക്രട്ടറി എസ് രതീഷ്, സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ ശശിധരൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.